I say it is possible. Your dream will come true. Priya Sahodri Sahodar Mare. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം. ചിലരുടെ സ്വപ്നങ്ങൾ ചെറുതായിരിക്കാം, ചിലരുടെ സ്വപ്നങ്ങൾ വലുതായിരിക്കാം. ഒന്ന് വിശ്വസിക്കുക, ഏത് തരം സ്വപ്നങ്ങളാണെങ്കിലും ആ സ്വപ്നം ദൈവം നിറവേറ്റി തരിക തന്നെ ചെയ്യും. ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ യു. ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട് സഹോദര. ആകയാൽ നിരാശപ്പെട്ട് തോറ്റുകൊടുക്കാൻ സമയമായിട്ടില്ല. Never give up. ആയിട്ടില്ലെന്നേ, പ്രത്യാശയോടെ ഇരിക്കെ. ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം, ജോലിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു ടൗണിൽ പോയപ്പോൾ ആ കടക്കാരൻ എന്നോട് പറഞ്ഞു, ഞാൻ ഈ കട വിൽക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇത് വിൽക്കുന്നത്? കഴിഞ്ഞ 45 ദിവസമായിട്ട് ലോക്ക്ഡൗണിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, വാടക കൊടുക്കാൻ പ്രയാസപ്പെടുന്നു, ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞു. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്, എനിക്കുമുണ്ട്. പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കരുത്. ഒരു കാരണവശാലും നമ്മൾ തോറ്റു കൊടുക്കരുത്. നമുക്കറിയാമല്ലോ, ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയി. മീൻ പിടിക്കാൻ രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു, പക്ഷേ അവർക്കൊന്നും കിട്ടിയില്ല. എന്നാൽ കർത്താവ് അവരോട് പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയെറിയാം. അനുസരിച്ചു വലയെറിഞ്ഞു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത അതേ കടലിൽ നിന്ന് അവർക്ക് സമൃദ്ധമായി മത്സ്യം നൽകി ദൈവം അനുഗ്രഹിച്ചു. പ്രത്യാശിക്കണം, നമുക്കൊപ്പം നമ്മുടെ ദൈവമുണ്ട്. ഈശോ നിന്റെ കൂടെയുണ്ട്. നിന്റെ വേദനയിൽ, നിന്റെ തകർച്ചയിൽ നിന്നെ കെട്ടിപ്പിടിക്കാൻ, നീ ഉറങ്ങുമ്പോൾ നിന്റെ തലയുടെ കീഴിൽ കൊണ്ടുവന്ന് അപ്പം വെച്ചു തരുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. പ്രത്യാശിക്കണം. അടുത്തിടെ വായിച്ച ഒരു പുസ്തകമുണ്ട്. അത് പാകിസ്ഥാനിലെ ഒരു ഗ്ലോബൽ അംബാസഡറെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. നിങ്ങൾ പലരും അത് വായിച്ചിട്ടുണ്ടായിരിക്കും. അതെ, മുനീബ മസാരി എന്ന് പറയുന്ന ധീരയായ പെൺകുട്ടി 1957 March 3 പാകിസ്ഥാനിലെ പഞ്ചാബിനടുത്തായിരുന്നു അവൾ ജനിച്ചത്. ഒത്തിരിയേറെ സ്വപ്നങ്ങളുള്ള വ്യക്തിയായിരുന്നു. പെയിന്റിംഗ് ആയിരുന്നു അവളുടെ പാഷൻ. എന്നാൽ കുടുംബത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി 18-ാമത്തെ വയസ്സിൽ അവൾ വിവാഹിതയായി. 2 വർഷത്തിനുള്ളിൽ വലിയൊരു വാഹന അപകടത്തിൽ അവളുടെ ശരീരം മുഴുവൻ തളർന്നുപോയി. അരയ്ക്ക് താഴെ തളർന്നുപോയ അവളുടെ ജീവിതം 2.5 വർഷം ആശുപത്രിയിലും വീട്ടിലുമായി കഴിച്ചുകൂട്ടി. നിരാശയുടെ പാതാവിലേക്ക് അവൾ നടക്കാൻ ശ്രമിച്ചപ്പോൾ അവളുടെ അമ്മ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, മുനീബ, ഡോണ്ട് അഫ്രൈഡ്, ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ യു. ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നീ ഭയപ്പെടരുത്, നീ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കും. വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ പെൺകുട്ടിയായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലും ഇനി നിനക്ക് പെയിന്റ് ചെയ്യാൻ പറ്റില്ല. ഒരമ്മയാകാനുള്ള നിന്റെ ആഗ്രഹം നീ ഉപേക്ഷിച്ചോ. സ്നേഹമുള്ളവരെ, അവളുടെ അമ്മ അവളുടെ കൈ പിടിച്ചു പറയും, മുനീബ, ഡോണ്ട് അഫ്രൈഡ്, ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ യു. അത് അവൾക്ക് വലിയൊരു എനർജിയായിരുന്നു. അതെ, നമുക്കും ഈ എനർജിയാണ് ആവശ്യം. നിരാശ നമ്മെ തളർത്തിക്കളയും, നമ്മുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കും. എന്നാൽ നമുക്കാവശ്യം ദൈവത്തിൻ്റെ വലിയ പ്രൊട്ടക്ഷനാണ്, ദൈവത്തിൻ്റെ ആലിംഗനമാണ്, ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. അതുകൊണ്ടല്ലേ ദൈവം നമ്മോട് പറഞ്ഞത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, മോശയോടെന്ന പോലെ ഞാൻ നിന്റെ ഒപ്പം ഉണ്ടായിരിക്കും. ജോഷുവ പ്രവാചകൻ കൊടുത്ത ധൈര്യമാണിത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും കൈപ്പിടിച്ച് നടത്തിയ ദൈവം ഇന്നും ജീവിക്കുന്നു. സഹോദരങ്ങളെ, മുനീബ മസാരി എന്ന് പറയുന്ന പെൺകുട്ടി അമ്മയുടെ വാക്കുകൾ കേട്ട് അവൾ പിന്നീട് കൈകൾ കൊണ്ട് പടം വരയ്ക്കാൻ തുടങ്ങി. അവൾ വരച്ച പടങ്ങൾക്ക് മനോഹരമായ ചിത്രങ്ങൾ വലിയ വിലയ്ക്ക് വിറ്റു. അവൾ അനേകം മോട്ടിവേഷൻ ക്ലാസ്സുകൾ ചെയ്യുന്നു. ഇന്ന് പാകിസ്ഥാനിലെ ഗ്ലോബൽ അംബാസഡറാണ്. അനേകം കുട്ടികളെ അഡോപ്റ്റ് ചെയ്ത് അനേകർക്ക് അവളൊരു അമ്മയായി മാറി. ലോകം മുഴുവൻ അവളുടെ ഓരോ മോട്ടിവേഷൻ ക്ലാസ്സിന് വേണ്ടിയും കാതോർത്തിരിക്കുകയാണ്. ലക്ഷങ്ങളാണ് പ്രതിഫലം കിട്ടുന്നത്. സ്നേഹമുള്ളവരെ, വീൽചെയറിലിരുന്ന് ഒരു പെൺകുട്ടി ജീവിതത്തെ പറപ്പിക്കുകയാണ്, ജീവിതത്തിൽ നിന്ന് സ്വപ്നങ്ങൾ കാണുകയാണ്. ഒരു ലോക്ക്ഡൗണോ
അല്ലെങ്കിൽ ഒരു കോവിഡോ നമ്മെ തളർത്താൻ നമ്മൾ അനുവദിക്കരുത്. ഇതും കടന്നുപോകും, ഇതിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട്. ഏശയ്യായുടെ പുസ്തകം 55 അധ്യായത്തിൽ ദൈവത്തിന്റെ ദൂത് നമ്മോട് പറയുന്ന ഇതാണ്. ഏശയ്യ 55:8, കർത്താവ് അരുളും ചെയ്യുന്നു, എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എന്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ചിന്ത എത്രമാത്രം ഉന്നതമാണ്! അത് ചെറിയ ചെറിയ ഈ ജീവിതത്തെ പരാജയത്തിലൂടെ കടന്നു പോകാനുള്ളതല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും, നെവർ ഗിവ് അപ്പ്, ഉപേക്ഷിക്കരുത് ഒന്നിനെയും. വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിന്റെ വലിയൊരു കരുതലും സംരക്ഷണവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിനപ്പുറത്തെ ഒരു പ്രത്യാശയുടെ ജീവൻ നമുക്കുണ്ട്. നമ്മുടെ ദൈവം നമുക്ക് മുമ്പിൽ കൊടപിടിച്ചു നിൽക്കും. ചുറ്റും കന്മഴകൾ പെയ്താലും ദൈവം നമ്മെ സംരക്ഷിക്കും. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉറക്കം വരുന്നില്ല, ഉറക്കം ഗുളിക കഴിച്ചിട്ടാണ് കിടക്കുന്നത്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ് പ്രശ്നം? ഓരോന്ന് ആലോചിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, എത്രമാത്രം അനുഗ്രഹങ്ങളാണ് താങ്കൾക്ക് തന്നിരിക്കുന്നത്. ഒരു വെള്ള പേപ്പർ എടുത്ത് ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി എഴുതാൻ പറഞ്ഞു. ആ സഹോദരൻ ഒന്നൊന്നായി അനുഗ്രഹങ്ങൾ, ദൈവം തന്ന കഴിവുകൾ, ടാലൻസുകൾ എല്ലാം എഴുതി അപ്പുറത്തെ പേജിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി നെഗറ്റീവായി തോന്നുന്ന കഴിവുകേടുകളെ കുറിച്ച്, താങ്കളെ നിരാശപ്പെടുത്തുന്നതിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു. സ്നേഹമുള്ളവരെ, 100-ൽ നന്മകൾ ദൈവം തന്നപ്പോൾ 10 താഴെ അപകർഷതാബോധത്തിന് കാരണമായ കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞുള്ളൂ. എത്രമാത്രം നന്മയാണ് ദൈവം നമുക്ക് തരുന്നത്! ഈ നന്മയോർത്ത് ദൈവത്തോട് നന്ദി പറയാതെ, ഈ ചെറിയ ചെറിയ ദുഃഖങ്ങളോർത്ത് നിരാശപ്പെട്ട് ജീവിച്ച് ഉറക്കമില്ലാത്ത രാത്രികൾ കഴിച്ചുകൂട്ടാനാണോ ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്? നമ്മളെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി തകർക്കാൻ ചിലപ്പോൾ കുറച്ച് കാലത്തേക്ക് കുറച്ച് പേർക്ക് പറ്റിയിരിക്കാം. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു കാലഘട്ടത്തിൽ ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നു, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണ്, ദൈവം എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും. അവരും അവളും ചിന്തിക്കുന്നത് കേട്ട് ജീവിക്കാനായിട്ടല്ല ദൈവം നമ്മളെ ഒരു യുണീക് പേഴ്സണായിട്ട് ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കൊരു പ്രത്യാശയുള്ള ദൈവമുണ്ട്. ചെങ്കടലിനെ മുറിച്ച് വഴിവെട്ടി തന്നൊരു ദൈവം നമുക്കില്ലേ? ആൺകുട്ടികൾ മുഴുവൻ കൊല്ലപ്പെട്ടപ്പോഴും നിയോഗമുള്ള മോശയെ രക്ഷിച്ചൊരു ദൈവം നമുക്കില്ലേ? വീട്ടിലേറ്റവും പൊക്കം കുറഞ്ഞവനാണ്, വിദ്യാഭ്യാസമില്ലാത്തവനാണ്, ആടുമേക്കാൻ പോവോ എന്ന് പറഞ്ഞ് ദാവീദിനെ പിടിച്ച് രാജാവാക്കിയ ദൈവം നമ്മോടൊപ്പമില്ലേ? മറക്കരുത്, ഈശോയുടെ അത്ഭുതങ്ങളെല്ലാം കഴിഞ്ഞു, പഴയ ജോലിക്ക് പോകുക എന്നൊക്കെ പറഞ്ഞു, എന്നിട്ട് മീൻ പിടിക്കാൻ പോയി. പക്ഷെ തിരിച്ച് അവരെ കെട്ടിപ്പിടിച്ച് അവരെ സുവിശേഷത്തിന്റെ തീപ്പന്തമാക്കി സഭയാക്കി വളർത്തിയ ജീവിക്കുന്ന ഈശോ നമുക്കില്ലേ? ഒറ്റുകൊടുക്കരുത്, ഈശോ നമ്മെ രക്ഷിക്കും. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നിയോഗമുള്ളവൻ, ദൈവത്തിന്റെ മകൻ, അവൻ ഉയർന്ന് ചിന്തിക്കട്ടെ, അവൻ ഉയർന്ന് പറക്കട്ടെ. കഴുകൻ ഉയർന്ന് പറക്കുന്നത് പോലെ ദൈവം നിന്നെ ആകാശമേഘങ്ങൾക്ക് മുകളിൽ നിന്റെ സ്വപ്നങ്ങൾ വളർത്തിയെടുക്കട്ടെ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.